നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ഷമീമിനെയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഈ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര സംവിധാനങ്ങളോട് കൂടിയ ഡിപ്പാർട്ട്മെൻ്റാണ് കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ 2002 അതായത് 2002 വർഷത്തിൽ കിംസ് ഹെൽത്ത് സ്ഥാപിതമായതു മുതൽ പ്രവർത്തിച്ചു വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കിംസ് ഹെൽത്ത് അത്യാഹിത വിഭാഗം. 2012 നമ്മളതൊന്ന് വിപുലീകരിച്ച് കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന രീതിയിൽ അറിയപ്പെട്ടു. ഈ കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് ഒന്നും കൂടെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ കിംസ് ഹെൽത്തിൻ്റെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടെ വിപുലീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു പേഷ്യൻ്റ് പെട്ടെന്നുള്ളൊരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ, അതുമൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇല്ല ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വരിക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പേഷ്യൻസ് അൺകോൺഷ്യസ് ആവുക, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പൊതുവേ കണ്ടുവരുന്നതാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻസിനെ നമ്മൾ ഒരുവിധം ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ കണ്ടുവരുന്നതാണ്. അങ്ങനെ ഏത് കണ്ടീഷൻസിനുള്ള ട്രീറ്റ്മെൻറ്റും ഫെസിലിറ്റീസും കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ സർ, എന്താണ് ഈ ടെലി ട്രയാജസ് ഓർ ട്രയാജ്, അതുമല്ല ഡിഫറൻസ് എന്തൊക്കെയാണ്? നമ്മൾ കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ട്രയാജ്, അല്ലെങ്കിൽ നമ്മൾ ടെലി ട്രയാജ് സിസ്റ്റം എന്ന് പറയുന്നത്. ട്രയാജ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പേഷ്യൻസിനും അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു പേഷ്യൻ്റ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ അവർ പോകുന്ന ഏരിയയാണ് നമ്മുടെ ട്രയാജ് ഏരിയ എന്ന് പറയുന്നത്. ആ ട്രയാജ് ഏരിയയിലെ ഡോക്ടേഴ്സും നമ്മുടെ നഴ്സിംഗ് ടീമും അവരെ അസസ് ചെയ്ത് അവരുടെ ഏത് കണ്ടീഷനിലാണോ അവർ വന്നത് ആ കണ്ടീഷനിൽ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് കൂടുതൽ സിക്കായിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ പ്രയോറിറ്റി 1 ഏരിയ, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ഏരിയയാണ് നമ്മുടെ റെഡ് കളർ ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ റെഡ് ഏരിയയിലോട്ടായിരിക്കും പേഷ്യൻസ് പോകുന്നത്. ഇനി കുറച്ച് സിക്ക് കുറഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ അത്രയധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കേസുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യെല്ലോ ഏരിയയിലോട്ടായിരിക്കും പേഷ്യൻസ് പോകുന്നത്. പിന്നെ മൂന്നാമതായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ ഗ്രീൻ ഏരിയ എന്നുള്ളത്. അതായത് നമ്മുടെ വാക്കിൻ പേഷ്യൻസ്, നമ്മൾ ചെറിയ പനി, ചുമ, ജലദോഷം ഇങ്ങനത്തെ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ഏരിയകളിലോട്ടായിരിക്കും പോകുന്നത്. പിന്നീടുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റാണ് ടെലി ട്രയാജ് സിസ്റ്റം എന്നുള്ളത്. ടെലി ട്രയാജ് ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസത്തിൽ വിപുലീകരിച്ച അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് ടെലി ട്രയാജ് സിസ്റ്റം എന്നുള്ളത്. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരുവിധം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ടെലി ട്രയാജ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വരിക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സൈഡ് കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ ഒന്നും വേണം നമ്മൾ പെട്ടെന്ന് നമുക്കൊരു പെട്ടെന്നൊരു ബോധം പോകുന്നത് പോലെ നമുക്ക് തോന്നുക, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന നമ്പറാണ് നമ്മുടെ ടെലി ട്രയാജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ടെലി ട്രയാജ് നമ്പറിലോട്ട് നമുക്ക് ഓരോ ജനങ്ങൾക്കും വീഡിയോ കോൾ ചെയ്യാവുന്ന സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ വിപുലീകരിച്ചിട്ടുണ്ട്. അപ്പം ആ നമ്പറിലോട്ട് നമ്മൾ കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി മെഡിസിനിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോക്ടേഴ്സ് 24 മണിക്കൂറും ഈ സേവനം ഈ 24 മണിക്കൂറും നമ്മുടെ പേഷ്യൻസിൻ്റെ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടെലി വീഡിയോ കോളിംഗ് വെച്ച് പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇല്ല, ഇനി പേഷ്യൻറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കിംസ് ഹെൽത്തിൻ്റെ ആംബുലൻസ് സർവീസ് സെൻഡ് ചെയ്ത് നിങ്ങളെ എത്രയും വേഗത്തിൽ, അതായത് ഞൊടിയിട കളയാതെ എത്രയും വേഗത്തിൽ നമ്മുടെ കിംസ് ഹെൽത്ത് അത്യാഹിത വിഭാഗത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ട്രയാജ് അല്ലെങ്കിൽ ടെലി ട്രയാജ് സിസ്റ്റം എന്നുള്ളത്. ഡോക്ടർ, ഇപ്പോൾ കിംസ് ഹെൽത്ത് ആംബുലൻസ് സർവീസിനെ പറ്റി പറഞ്ഞല്ലോ, എന്തൊക്കെ ഫെസിലിറ്റീസാണ് ആംബുലൻസ് സർവീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മുടെ കിംസ് ഹെൽത്ത് ആംബുലൻസ് സർവീസ് നമ്മുടെ UK അല്ലെങ്കിൽ US എന്നുള്ള രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ആംബുലൻസ് സർവീസ് സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആംബുലൻസുകളും നമ്മുടെ D-ലെവൽ അല്ലെങ്കിൽ ICU സിസ്റ്റത്തോട് കൂടിയ ആംബുലൻസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ കിംസ് ഹെൽത്ത് ആംബുലൻസിന് നമ്മളെ എക്സ്ക്ലൂസീവ് നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കിംസ് ഹെൽത്തിൻ്റെ ആംബുലൻസ് നമ്പറിൽ നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ എമർജൻസിയിൽ എമർജൻസി മെഡിസിൻ പരിശീലനം ലഭിച്ച ഡോക്ടറും നമ്മുടെ കിംസ് ഹെൽത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇ എം ടി കോഴ്സ് എന്ന് പറയുന്നത്. അതായത് എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ കോഴ്സ്. ആ കോഴ്സിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള സ്റ്റാഫുകളും പാരാമെഡിക്കൽ സ്റ്റാഫുമാണ് നമ്മുടെ പേഷ്യൻറ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് അവർ കൊടുത്ത് പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് ഞൊടിയിട കളയാതെ എമർജൻസി നമ്മൾ പേഷ്യൻസിനെ കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആംബുലൻസ് സർവീസ് എല്ലാവർക്കും, അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ? സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അതായത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ലക്ഷണങ്ങളിലാണ് നമ്മളിത് തിരിച്ചറിയാവുന്നത്. പെട്ടെന്നുണ്ടാവുന്ന അല്ലെങ്കിൽ കയ്യോ കാലോ കുഴഞ്ഞു പോവുക, പെട്ടെന്ന് നമുക്ക് തലകറക്കം പോലെ അനുഭവപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് കൂടിപ്പോവുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മൾ സ്ട്രോക്കിലുണ്ടാവുന്നത്. അപ്പം നമ്മളെല്ലാവരോടും പറയാറുള്ളതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഒരിക്കൽ നമുക്ക് പക്ഷാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഓരോ മിനിറ്റും പിന്നെ നമുക്ക് വിലപ്പെട്ടതാണ്. അതായത് നമ്മളെപ്പോഴും പറയും ടൈം ഈസ് ബ്രെയിൻ എന്നുള്ളത്. അപ്പോൾ ഓരോ സമയം വൈകുന്തോറും നമ്മുടെ ബ്രെയിനിലുള്ള കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓരോരുത്തരോടുമായിട്ടും പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന നമ്പറാണ് കിംസ് ഹെൽത്തിൻ്റെ സ്ട്രോക്ക് കോഡ് നമ്പർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സ്ട്രോക്ക് കോഡ് നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസിയിൽ പരിശീലനം ലഭിച്ച ഡോക്ടേഴ്സ് നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്ത് ഇമ്മീഡിയറ്റ് അസസ്മെൻ്റ് ചെയ്ത് നമ്മുടെ ആംബുലൻസ് സർവീസിൽ തന്നെ അടുത്തുള്ള എമർജൻസി, അതായത് കിംസ് ഹെൽത്തിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇനി കിംസ് ഹെൽത്തിൻ്റെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള സ്ട്രോക്ക് ടീം അവൈലബിൾ ആണ്. അതായത് ആദ്യം പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള എമർജൻസി ഫിസിഷ്യൻ, പിന്നീടുള്ള ന്യൂറോളജിസ്റ്റ്, ഇനി ന്യൂറോ സർജൻ അവൈലബിൾ ആകേണ്ട കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ന്യൂറോ സർജൻ, പിന്നീടുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി. അതായത് എവിടെയെങ്കിലും ക്ലോട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാവുന്ന ഇൻ്റർവെൻഷണൽ റേഡിയോളജി സൗകര്യവും നമുക്ക് ലഭ്യമാണ്. റോഡ് ആക്സിഡൻസ് ഇപ്പോൾ വളരെ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഡോക്ടർ, എന്തൊക്കെയാണ് റോഡ് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് റോഡ് അപകടങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ റോഡ് അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡുകളെല്ലാം കൊടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഒരു പേഷ്യൻറ്റിന് റോഡ് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫെസിലിറ്റിയോട് കൂടിയ ഹോസ്പിറ്റലുകളിലോട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതായത് റോഡ് അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഇഞ്ചുറിയാണ് നമുക്ക് തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ. അപ്പോൾ തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ തലയുടെ സ്കാനിങ് എടുത്ത് ന്യൂറോ സർജൻ ബാക്കിയുള്ള ടീമുകൾ ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സി ടി സ്കാൻ ഫെസിലിറ്റിയോട് കൂടിയ അല്ലെങ്കിൽ ന്യൂറോ സർജൻ എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റിയിലോട്ടാണ് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഞാൻ നേരത്തെ സ്ട്രോക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റോഡ് അപകടങ്ങളിൽ വെച്ചുണ്ടാകുന്ന ആക്സിഡൻസിനും ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഓരോ സമയവും നമ്മൾ വിലപ്പെടുന്ന ഓരോ സമയവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുമ്പോഴേക്കും പേഷ്യൻസിൻ്റെ ജീവന് തന്നെ അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയാണ് നമ്മുടെ ഗോൾഡൻ അവർ കൺസെപ്റ്റ് എല്ലാം വരുന്നത്. അതായത് നമ്മളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിൻ്റെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂറാണ്. അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡുകളെല്ലാം കൊടുത്ത് ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, ഫെസിലിറ്റിയോട് കൂടി ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ കിംസ് ഹെൽത്തിൻ്റെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ റോഡ് അപകടങ്ങളും മാനേജ് ചെയ്യുന്നതിന് എക്സ്ക്ലൂസീവ് ട്രോമ ടീമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ആദ്യമേ ഈ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള എമർജൻസി ഫിസിഷ്യൻസ്, അത് കഴിഞ്ഞ് നമ്മുടെ ജനറൽ സർജൻ, ഓർത്തോപെഡിഷ്യൻ, അനസ്തെറ്റിസ്റ്റ്, ആ ന്യൂറോ സർജൻ അവൈലബിൾ ആകേണ്ട കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ന്യൂറോ സർജൻ. അപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ടീം വർക്കിലൂടെയാണ് ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത്. എന്താണ് ഡോക്ടർ വോക്ക് ഇൻ ഒ പി ഡി എന്നൊരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളൊരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സാധാരണ അസുഖമായിട്ട് പോയി കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് ചിലപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഡോക്ടേഴ്സിനെ കാണാനുള്ള എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ ഫൈൻ, അത്ര എമർജൻസി അല്ലല്ലോ, നമുക്ക് അടുത്ത ദിവസം പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഡിലേ അല്ലെങ്കിൽ പേഷ്യൻസിനെ കാണാനുള്ള ഡിലേ
നമ്മൾ കുറക്കാൻ വേണ്ടിയാണ് വാക്ക് ഇൻ ഒ പി ഡി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ വിപുലീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ട്രയാജിൽ വരുന്ന ഏതൊരു പേഷ്യൻസും, ഇപ്പോൾ അത്ര സീരിയസ് അല്ലാത്ത ഒരു പേഷ്യൻസ്, നമുക്ക് വളരെ ചെറിയ അസുഖങ്ങളുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ പേഷ്യൻസിനെ നമ്മുടെ എമർജൻസി മെഡിസിൻ തന്നെ നമ്മുടെ എമർജൻസി മെഡിസിൻ തന്നെ മാനേജ് ചെയ്ത വാക്ക് ഇൻ ഒ പി ഡിയിലോട്ടായിരിക്കും പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുക. അവിടെ നമ്മുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ പരിശീലനം ലഭിച്ച പേഷ്യൻ ഡോക്ടേഴ്സ് ഇമ്മീഡിയറ്റ്ലി, അതായത് ഞൊടിയിട കളയാതെ പെട്ടെന്ന് അവരെ കണ്ട് എന്താണോ അവർക്കുള്ള ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ ഇനീഷ്യൽ മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടത്, ആ ഇനീഷ്യൽ മാനേജ്മെൻറ്റ് കൊടുത്ത് പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ ഡിസ്പോസ് ചെയ്യുന്നതാണ്. ഇതാണ് വാക്ക് ഇൻ ഒ പി ഡി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കോമൺ നെയിമാണ് ഈ കോവിഡ് 19. ഈ കോവിഡ് 19 എന്നൊരു കണ്ടീഷൻ വന്നതിന് ശേഷം നമ്മൾ എമർജൻസി മെഡിസിനിലേക്ക് വരാൻ പേടിക്കേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ ഡോക്ടർ? തീർച്ചയായിട്ടും ഇല്ല. ഇത് ജനങ്ങളിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മൾ നോർമൽ പേഷ്യൻസ് ഏതെങ്കിലും ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കോവിഡ് 19 അഫക്റ്റഡ് ആവുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ തീർത്തും പറയുന്നു, ഇതൊരു ചെറിയ തെറ്റിദ്ധാരണ മാത്രമാണ്. അതായത് ഏതെങ്കിലും പേഷ്യൻസ് നമ്മുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മളുള്ളത് ഇനീഷ്യലി ഇവരെ നമ്മൾ ട്രയാ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോവിഡ് 19 ലക്ഷണങ്ങളോ കോവിഡ് 19 ഉള്ള പേഷ്യൻ്റോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന കോവിഡ് 19 എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലോ ആയിട്ടായിരിക്കും ഈ പേഷ്യൻസ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ കോവിഡ് 19 അല്ലെങ്കിൽ കോവിഡ് ER എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. അതായത് വേറെ ഏതൊരു കണ്ടീഷൻസിൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞാലും അവർ എക്സ്ക്ലൂസീവ്ലി വേറെ ഡിഫറെൻറ്റ് ഏരിയയിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ കോവിഡ് 19 സിംപ്റ്റംസോ ലക്ഷണങ്ങളോ ഇല്ലാത്ത ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. കോവിഡ് 19 പേഷ്യൻസോ അല്ലെങ്കിൽ ലക്ഷണങ്ങളുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോവിഡ് ERലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ മാനേജ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ്ലി ഡിഫറെൻറ്റ് ഡോക്ടേഴ്സാണ്. ചെസ്റ്റ് പെയിൻ അഥവാ നെഞ്ചുവേദന വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് നെഞ്ചുവേദന അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ വരിക അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരിക പേഷ്യൻറ്റിന്. അപ്പോൾ നമ്മളെല്ലാവരും പാനിക് ആവുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഏതൊരു പേഷ്യൻറ്റിനും ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ക്ലൂസീവ് കാർഡിയോളജി ആൻഡ് എമർജൻസി മെഡിസിൻ ടീമുകളാണ് ഇത് മാനേജ് ചെയ്യുന്നത്. നമുക്ക് 24 hours 24 മണിക്കൂറും നമുക്ക് കാത്ത് ലാബ് അല്ലെങ്കിൽ കാർഡിയോളജി ടീമിൻ്റെ സൗകര്യം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ചെസ്റ്റ് പെയിനിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് കാത്ത് ലാബിലേറ്റ് ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് 24/7 നമുക്ക് അവൈലബിൾ ആണ്. പിന്നീടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പെട്ടെന്ന് പേഷ്യൻസ് കുഴഞ്ഞു വീഴുക അല്ലെങ്കിൽ പെട്ടെന്ന് പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലോട്ട് പോകുന്ന കണ്ടീഷൻസ്. ഈ കാർഡിയാക് അറസ്റ്റിലോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആംബുലൻസ് സർവീസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിംസ് ഹെൽത്തിൻ്റെ ആംബുലൻസ് സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്ന് ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പറയും ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് നമ്മുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇനി എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് BLS ആൻഡ് ACLS എന്ന ഇതുള്ള സിസ്റ്റത്തിലൂടെയാണ് പേഷ്യൻറ്റ് മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞ് നമുക്ക് എനിക്കറിയാം നമ്മൾ US UK ഇങ്ങനത്തെ ചില കൺട്രീസുകളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ECMO സംവിധാനം അല്ലെങ്കിൽ ECPR സംവിധാനം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതായത് എത്ര സിക്കായിട്ടുള്ള പേഷ്യൻറ്റും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു ജീവൻ്റെ അംശം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെ എല്ലാം മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തിനും ഏതിനും എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ സർ, താങ്ക് യു. ഇത്ര നേരം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി സർ. താങ്ക് യു. താങ്ക് യു.